എലത്തൂർ ഭീകരാക്രമണ കേസ് പ്രതി ഷാറുഖ് സേഫിയുമായുള്ള തെളിവെടുപ്പ് വൈകുന്നു ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നെങ്കിലും തെളിവെടുപ്പിൽ തീരുമാനമായില്ല അതേസമയം ഡൽഹിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്ത ഷാറൂഖ് സേഫി ഷൊർണൂരിൽ ഇറങ്ങിയത് വഴി തെറ്റിയാണെന്ന മൊഴി വിശ്വസിക്കാനും പോലീസ് തയ്യാറായിട്ടില്ല വിവരങ്ങളുമായി അരുൺ പാർക്കിൽ ചേരുന്നുണ്ട് അരുൺ ഈ മൊഴികളിലെ വൈരുദ്ധ്യമൊപ്പം തന്നെ തെറ്റിദ്ധരിപ്പിക്കലൊക്കെ തുടരുകയാണ് ഈ ഷാറൂഖ് സേഫി പക്ഷേ ഇയാളുമായുള്ള തെളിവെടുപ്പ് വൈകുന്നതിന്റെ സാഹചര്യം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് സൂചനകൾ കിട്ടുന്നത് ലക്ഷ്മി ഇന്നിപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നു അതിനുശേഷം തെളിവെടുപ്പ് നടക്കുമെന്ന നട തെളിവെടുപ്പിനുള്ള ഒരു സാധ്യതയായിരുന്നു പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നത് ഇതിനുവേണ്ടി പല സ്റ്റേഷനുകളും ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും എസ്കോട്ട് വാഹനങ്ങൾ എവിടേക്ക് മാലൂർ കുന്നിലെ എ ആർ ക്യാമ്പിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ അവസാന നിമിഷം തെളിവെടുപ്പ് നടത്തുന്ന നടത്തുന്നില്ലെന്ന ഒരു വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോഴും കേരള പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന ഒരു ആരോപണം ശക്തമാവുകയാണ് മാത്രമല്ല ഈ പ്രതിയെ ഇത്രത്തോളം നാല് ദിവസം കസ്റ്റഡിയിൽ ലഭിച്ചിട്ടും ആ പ്രതിയിൽ നിന്ന് തുമ്പൊന്നും കിട്ടി പോലീസിന് കിട്ടിയിട്ടില്ല എന്നൊരു ആരോപണവും ശക്തമാവുകയാണ് കേരള പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായല്ല ഒരുപക്ഷെ ഈ അന്വേഷണം അട്ടിമറിക്കാൻ വരെ സാധ്യത ഉണ്ടെന്ന വിവരവും പല കോണുകളിൽ നിന്നും വരുന്നുണ്ട് ഈ പ്രതി അതായത് നിരോധിത ഭീകരവാദ സംഘടനകളുമായി ഈ പ്രതിക്ക് ഈ പ്രതി ബന്ധപ്പെട്ടുവെന്ന വിവരം പുറത്തു വരുമ്പോൾ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കപ്പെടാവുന്ന പെടാമെന്ന ഒരു ആശങ്ക പല കോണുകളിൽ നിന്നും വരുന്നുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു എലത്തൂരിലെത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എലത്തൂരിൽ എത്തിച്ചില്ല തെളിവെടുപ്പ് നടന്നില്ല എ ആർ ക്യാമ്പിൽ പോലീസ് വാഹനങ്ങളെല്ലാം എ ആർ ക്യാമ്പിൽ എത്തിച്ച് അവരെ മടക്കി വിടുന്ന ഒരു സാ സാഹചര്യമാണ് ഇന്നുണ്ടായത് ഇനിയിപ്പോൾ നാളെ തെളിവെടുപ്പ് നടത്തിയേക്കും എന്നൊരു വിവരം പുറത്തു വരുന്നുണ്ട് കണ്ണൂരിലും മലത്തൂരിലും അതുപോലെ തന്നെ ഷൊർണൂരിലും ഈ പ്രതിയെ കൊണ്ടുപോയേക്കാം എന്നൊരു വിവരം പുറത്തു വരുന്നു മാത്രമല്ല കോഴിക്കോട്ടേക്ക്